പരിണാമത്തെക്കുറിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ അവതരിപ്പിച്ചിരുന്നു. കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയ സൃഷ്ടിവാദികളുടെ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സൃഷ്ടിവാദികളുടെ ഒരു പരാതി, പരിണാമം തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമത്തിന് ഘടകവിരുദ്ധമാണ് എന്നതാണ്. അതായത് ഒരു കോശം രൂപപ്പെടുക എന്നത് തെർമോഡൈനാമിക്സിൻ്റെ ഈ രണ്ടാം നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനർ വിചാരിച്ചാൽ മാത്രമേ ഒരു കോശത്തിന് രൂപപ്പെടുവാൻ സാധിക്കുകയുള്ളൂ, അല്ലാതെ കോശത്തിന് താനേ രൂപപ്പെടുവാൻ സാധിക്കുകയില്ല. ഇതാണ് സൃഷ്ടിവാദികൾ ഉന്നയിക്കുന്ന വാദം. ഇങ്ങനെയൊരു വാദം വരുവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ വാദിക്കുന്നവർക്ക് തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമം അറിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ അതിനെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഉത്തരം പറയണമെങ്കിൽ ഈ രണ്ടാം നിയമം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്കൊരു കോഫി കപ്പ് സങ്കല്പിക്കുക. അതിനുള്ളിൽ ചൂട് കോഫിയുമുണ്ട്. അപ്പം നിങ്ങൾ ഈ കോഫി കപ്പ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ചൂടുള്ള കോഫി താനേ തണുക്കും. ഇതിന് കാരണം ആ ചൂടുള്ള കോഫിയിൽ നിന്നും താപോർജ്ജം പുറത്തേക്ക് വ്യാപിക്കുന്നു. ഇത് നമുക്ക് നിത്യജീവിതത്തിൽ കാണുന്ന കാര്യമാണ്, അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പുറത്തുനിന്ന് താപോർജ്ജം കോഫി കപ്പിലേക്ക് വന്നു ചേർന്ന് കാപ്പി എന്തുകൊണ്ട് തിളച്ചും അറിയുന്നില്ല? നിത്യജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത സംഭവമായതിനാൽ നമുക്കൊരു സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട്? ഫിസിക്സിന് അതിനൊരു റീസൺ വേണം. ഫിസിക്സിലെ ഒരു അടിസ്ഥാന നിയമമാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഇത് പ്രകാരം കോഫി കപ്പിൽ നിന്ന് ചൂട് പുറത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ കോഫി കപ്പിലേക്ക് ചൂട് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പുറത്തുനിന്ന് എത്ര ഊർജ്ജം കുറഞ്ഞോ അത്രയും ഊർജ്ജം കോഫിക്ക് കൂടുന്നുമുണ്ട്. അപ്പോൾ ഊർജ്ജം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം കോഫി കപ്പിൽ നിന്നും പുറത്തേക്കാണ് താപോർജ്ജം പോകുക എന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുന്നത് തെർമോഡൈനാമിക്സിൻ്റെ ഈ രണ്ടാം നിയമമാണ്. അത് പറയുന്നത് എൻട്രോപ്പി ഏത് ദിശയിലാണോ കൂടുന്നത് ആ ദിശയിൽ മാത്രമേ ഒരു സ്വാഭാവികമായി ഒരു പ്രവർത്തനം നടക്കുകയുള്ളൂ. കോഫി കപ്പിൽ നിന്ന് താപോർജ്ജം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ എൻട്രോപ്പി എന്ന് വെച്ചാൽ എൻട്രോപ്പി ഓഫ് ദി കോഫി കപ്പും അതിൻ്റെ സറൗണ്ടിങ്സും. ഇനി നമുക്ക് കോശത്തിലേക്ക് തിരിച്ചു വരാം. എൻട്രോപ്പി എന്നത് ഒരു ഡിസോർഡറിൻ്റെ മെഷറാണ്. കൂടുതൽ ഊർജ്ജം ലഭിക്കുകയാണെങ്കിൽ തന്മാത്രകളൊക്കെ കൂടുതൽ ഡിസോർഡേഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കോശത്തിലെ പോലെ വളരെ ഓർഡേഡായ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടെ എൻട്രോപ്പി കുറയണം. അങ്ങനെ സ്വാഭാവികമായി എൻട്രോപ്പി കുറയുന്ന ഒരു പ്രവർത്തനം എങ്ങനെ നടക്കും? ഇതാണ് സൃഷ്ടിവാദികൾ ചോദിക്കുന്നത്. അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. ഇനി നമുക്ക് കോഫി കപ്പിലേക്ക് തന്നെ തിരിച്ചു പോകാം. കോഫി കപ്പിൽ നിന്നും താപോർജ്ജം പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ ആ കോഫി കപ്പിൻ്റെ എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ പുറത്തെ എൻട്രോപ്പി കൂടുന്നു. അവർ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോഫി കപ്പിൽ നിന്നും പുറത്തേക്ക് താപോർജ്ജം പോകുന്നത്. നേരെ തിരിച്ചൊരിക്കലും സംഭവിക്കില്ല, കാരണം മൊത്തം എൻട്രോപ്പി അങ്ങനെ സംഭവിച്ചാൽ കുറയും. അപ്പോൾ രണ്ടാം നിയമം പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ എൻട്രോപ്പി കുറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ കോഫി കപ്പ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമല്ല. കാരണം കോഫി കപ്പിൻ്റെ ഉള്ളിലേക്ക് താപോർജ്ജത്തിന് വരുവാനും അല്ലെങ്കിൽ പുറത്തേക്ക് താപോർജ്ജത്തിന് പോകുവാനും കഴിയും. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ പുറത്തേക്കും അകത്തേക്കും ഊർജ്ജത്തിനോ ദ്രവ്യത്തിനോ വരുവാൻ സാധിക്കാത്ത ഒരു സിസ്റ്റമാണ്. അതൊരു ഐഡിയൽ സിസ്റ്റമാണ്. അങ്ങനെ ഒരു സിസ്റ്റം പ്രായോഗികമായി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കോശത്തെ എടുത്തു കഴിഞ്ഞാലും ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റമല്ല. കോഫി കപ്പ് പോലെ തന്നെയാണ്. കോശത്തിൻ്റെ ഉള്ളിലേക്കും തന്മാത്രകളായി, ഉദാഹരണത്തിന് ഗ്ലൂക്കോസ് തന്മാത്രകളായി ഊർജ്ജം എത്തുന്നുണ്ട്. ആ തന്മാത്രകളെ ഉപയോഗിച്ച് കോശം ഊർജ്ജം ഉണ്ടാക്കുന്നു, ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നു, ചെറിയ തന്മാത്രകളെ ഉണ്ടാക്കുന്നു. അങ്ങനെ കോശം തന്നെ എൻട്രോപ്പി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ കോശത്തിൻ്റെ ഉള്ളിലെ ചില പ്രവർത്തനങ്ങളിൽ എൻട്രോപ്പി കുറയുന്നുണ്ടാകും. പക്ഷേ അതല്ല തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാം നിയമം പറയുന്നത്. രണ്ടാം നിയമം പറയുന്നത് എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഷുഡ് ഇൻക്രീസ്. അപ്പോൾ നമ്മൾ കോശത്തെ മാത്രം എടുത്താൽ അത് തെറ്റാകും. കോശത്തിനെയും അതിൻ്റെ സറൗണ്ടിങ്സിനെയും എടുക്കണം. കോഫി കപ്പിനെയും അതിൻ്റെ സറൗണ്ടിങ്സിനെയും എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ എൻട്രോപ്പി കൂടുന്നു, ആ ദിശയിൽ പ്രവർത്തനം നടക്കുന്നു. തന്മാത്രകൾ ചേർന്ന് വളരെ ഓർഡേഡായ രൂപങ്ങൾ രൂപപ്പെടുന്നത് പ്രകൃതിയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇവിടെയെല്ലാം ലോക്കലായി എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ ഐസ് ക്രിസ്റ്റലുകൾ ചേർന്ന് വളരെ മനോഹരമായ ഈ പൂ പോലെയുള്ള പരലുകളൊക്കെ രൂപപ്പെടാറുണ്ട്. ഇവിടെ ഇത് വളരെ ഓർഡേഡ് സ്ട്രക്ചറാണ്. ഇവിടെ ഈ സ്ട്രക്ചർ രൂപപ്പെടുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് വിടുന്ന താപോർജ്ജം യൂണിവേഴ്സിൻ്റെ മൊത്തത്തിലുള്ള എൻട്രോപ്പി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ അങ്ങനെ ഒരു രൂപം ഉണ്ടാകുവാനുള്ള സാധ്യതയോടെയുള്ളത്. ഇനി എപ്പോഴും എൻട്രോപ്പി എന്ന് വെച്ചാൽ വളരെ ഡിസോർഡറായി കിടക്കുന്ന ഒന്നാണെന്ന് കരുതരുത്. ഉദാഹരണത്തിന് നിങ്ങളുടെ റൂമിൽ നിങ്ങൾ എല്ലാം വാരി വലിച്ചിട്ടാൽ
അതിന് എൻട്രോപ്പി കൂടിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ടെക്നിക്കലായി ഇൻകറക്റ്റാണ്. അതിൻ്റെ ഫിസിക്സ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫിസിക്സ് ടീച്ചറിൽ വന്ന ഈ ആർട്ടിക്കിൾ വായിക്കുന്നത് നന്നായിരിക്കും. എന്താണെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇനി സൃഷ്ടിവാദിയുടെ പോയിന്റിൽ നിന്നും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാം നിയമം ആരാണ് ഉണ്ടാക്കിയത്? അതും ഇൻ്റലിജൻറ്റ് ഡിസൈനർ തന്നെ. അപ്പോൾ പുള്ളിക്കാരൻ നോക്കുമ്പോൾ രണ്ടാം നിയമം അനുസരിച്ച് കോശമൊന്നും ഉണ്ടാകുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ തന്നെ കോശം ഉണ്ടാക്കിക്കളയാന്ന് പുള്ളി വിചാരിച്ചു. എന്നാൽ പിന്നെ ഈ രണ്ടാം നിയമം തന്നെ പുള്ളിക്കാരൻ എടുത്തങ്ങ് മാറ്റിയാൽ പോലെ, സ്വന്തം ഒരു നിയമം ഉണ്ടാക്കി പിന്നെ അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്?